Hi students, welcome back to Social Science Classroom. We are discussing fifth chapter, The Earth Myths and Reality. The last class we discussed about latitudes and longitudes. I'm asking one question from last class. The longitudes along the eastern hemisphere called the longitudes along the eastern hemisphere is known as east longitudes. The longitudes along the eastern hemisphere are called east longitude. If it is on western hemisphere, it's called west longitude. Okay, then today let's start next subheading, sunrise and sunset. സൂര്യോദയവും സൂര്യാസ്തമയവും കണ്ടിട്ടുണ്ടോ? സൂര്യാസ്തമയം, സൂര്യോദയം, സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ടുണ്ടോ? ആ, സൂര്യാസ്തമയം അല്ല, വൈകുന്നേരമൊക്കെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും അല്ലേ? സൂര്യൻ അറബിക്കടലിലേക്ക് താന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും അത് അറബിക്കടലിലേക്ക് താന്നു പോവാണോ? അല്ല. സൂര്യൻ എങ്ങോട്ടെങ്കിലും നീങ്ങുന്നുണ്ടോ? അല്ല. എന്താണ് സംഭവിക്കുന്നത്? ഭൂമിയാണ് കറങ്ങുന്നത്. ഭൂമി കറങ്ങുമ്പോൾ നമുക്ക് സൂര്യോദയവും സൂര്യാസ്തമയവും അനുഭവപ്പെടുന്നത്. ഓക്കെ, ലെറ്റ്സ് റീഡ് ഇറ്റ്. ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് സൺ ഈസ് എക്സ്പീരിയൻസ്ഡ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. സൂര്യൻ്റെ സ്ഥാനമാറ്റം നമുക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എർത്ത്, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ്. രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ്? ഈസ്റ്റിലാണ് അല്ലേ. ദെൻ ഉച്ചയാകുമ്പോൾ എവിടെ ആവും? ആ, മിഡിലാവും അല്ലേ, മധ്യത്തിലെത്തും. ദെൻ വൈകുന്നേരമാകുമ്പോഴോ വെസ്റ്റിലെത്തും. അപ്പോൾ സൂര്യൻ്റെ പൊസിഷൻ നമുക്ക് മാറുന്നതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ്. ഏതുപോലെ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സൈഡിലിരിക്കുന്ന മരങ്ങളൊക്കെ ബാക്കിലേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും ഇല്ല. ശരിക്കും മരങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. എന്താണ് പോകുന്നത്? നമ്മളിരിക്കുന്ന വാഹനം മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. അതുപോലെ നമ്മളിരിക്കുന്ന ഭൂമിയാണ് കറങ്ങുന്നത്. അങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് എന്ത്? സൂര്യൻ അതിൻ്റെ സ്ഥാനം മാറുന്നു എന്നുള്ളത്. അപ്പോൾ ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഓക്കെ, യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ദ ട്രീസ് ആൻഡ് ബിൽഡിംഗ് സീംസ് ടു മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വൈൽ വി ട്രാവൽ ഇൻ ദ വെഹിക്കിൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മരങ്ങളും ബിൽഡിങ്ങുകളൊക്കെ എന്താണ് എതിർദിശയിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. ഡു ദ റിയലി മൂവ്? അവ യഥാർത്ഥത്തിൽ നീങ്ങുന്നുണ്ടോ? ഇല്ല. സിമിലർലി ദ സൺ വിച്ച് ഇസ് ഫാർ അവേ ഫ്രം ദ എർത്ത്, അതുപോലെ തന്നെ സൂര്യൻ ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെയാണ്. സീംസ് ടു റൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ്, നമുക്ക് കിഴക്കിൽ നിന്ന് ഉദിക്കുന്നതായിട്ടും പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടും തോന്നുന്നതാണ്. ടേൺ എ ഗ്ലോബ് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ 5.15 പിക്ചർ കണ്ടില്ലേ? ഇതാണ് 5.15 പിക്ചർ. ഇതിലുള്ള പോലെ ഒരു ഗ്ലോബ് നമ്മളൊരു മേശപ്പുറത്ത് വെച്ചിട്ട് അതിനെ എങ്ങോട്ട് തിരിക്കണം? ഏത് പൊസിഷനിൽ തിരിക്കണം? ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തു നിന്ന് വലത്തോട്ട് നമ്മളതിനെ തിരിക്കണം. ഓക്കെ, ഇമാജിൻ ദാറ്റ് ലെഫ്റ്റ് സൈഡ് ഈസ് ദ വെസ്റ്റ് ആൻഡ് റൈറ്റ് ഈസ് ദ ഈസ്റ്റ്. അതിൻ്റെ ഇടതുഭാഗം വെസ്റ്റാണ്, പടിഞ്ഞാറാണ്. അതിൻ്റെ റൈറ്റ് സൈഡ്, വലതുഭാഗം എന്താണ്? ഈസ്റ്റാണ് എന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ കറക്റ്റാക്കിയിട്ട് വെക്കുക. അങ്ങനെ വലതുഭാഗം എന്തേക്കുക? വലതുഭാഗം ഈസ്റ്റിലേക്ക് ആക്കിയിട്ട് വെക്കുക, ഇടതുഭാഗം വെസ്റ്റിലേക്ക് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മളങ്ങനെ അതിന് നിൽക്കുക, എന്നിട്ടോ അത് കറക്കി നോക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അഥവാ
പടിഞ്ഞാറ് നിന്ന് ഈസ്റ്റ് കിഴക്കിലേക്ക് അതിനെ നമ്മൾ കറക്കുക. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് എർത്ത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ദാറ്റ് സൺ സീംസ് ടു റൈസ് ഇൻ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ കറക്കുന്നത് കൊണ്ടാണ്, ആ കറങ്ങുന്നത് കാരണമാണ് നമുക്ക് എന്ത് തോന്നുന്നത്, സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. നമ്മൾ കറക്കി നോക്കിയാൽ മതി. എന്നിട്ട് നമ്മുടെ ഒരു സൂര്യൻ്റെ ഒരു പൊസിഷൻ നോക്കുക, ആ പൊസിഷനിലേക്ക് ഓരോ രാജ്യവും ഇങ്ങനെ എത്തുന്നത് നോക്കിയാൽ മതി. ഓക്കെ, ഹാവിൻ്റ് യു നോട്ടീസ്ഡ് ദ ചേഞ്ചസ് ഇൻ ദ ഷാഡോസ് ഓവർ ഡേ. നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓരോ ദിവസവും നമ്മുടെ നിഴലിൻ്റെ ദിശയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ ഏത് ഭാഗത്താണോ നിഴൽ, അതേപോലെ തന്നെയാണോ ഉച്ചക്കും വൈകുന്നേരമൊക്കെ നിഴലുള്ളത്? അല്ല, നമ്മുടെ നിഴലിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഏത് ഭാഗത്തു നിന്നാണോ ലൈറ്റ് അടിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നിഴലുണ്ടാവുക, അത് ഉറപ്പല്ലേ? ഏത് ഭാഗത്തു നിന്നാണോ ലൈറ്റ് അടിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നിഴലുണ്ടാവുക. അപ്പോൾ രാവിലെ സൂര്യൻ എവിടെ ഉണ്ടാവുക, കിഴക്കിലാണ് ഉണ്ടാവുക. അപ്പോൾ രാവിലെ നിഴൽ എങ്ങോട്ടാണ് ഉണ്ടാവുക, പടിഞ്ഞാറ് സൈഡിലേക്കാണ് നിഴലുണ്ടാവുക. ഉച്ചയ്ക്കോ, ഉച്ചയ്ക്ക് സൂര്യൻ നേരെ തലയ്ക്ക് മുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ നിഴൽ വളരെ ചെറുതായിട്ട് നമ്മുടെ കാലിൻ്റെ അടുത്ത് നിൽക്കുന്ന നിഴൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ വൈകുന്നേരം എവിടെയായിരിക്കും, സൂര്യൻ പടിഞ്ഞാറിലായിരിക്കും. അപ്പോൾ നിഴൽ എങ്ങോട്ടായിരിക്കും, കിഴക്കിലേക്കാണ് ഉണ്ടാവുക. ഓക്കെ, നോക്കുക, ഇവിടെ ഒരു വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തത് സൂര്യൻ കിഴക്കിലാണെന്ന് വിചാരിക്കുക, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എന്തുള്ളത്, നിഴലുള്ളത്. രണ്ടാമത്തത് ഉച്ച സമയത്താണെന്ന് വിചാരിക്കുക, അപ്പോൾ നിഴൽ അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് നിഴൽ ചുരുങ്ങിയിട്ടുണ്ട്. ദെൻ മൂന്നാമത്തത് നോക്കുക, സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ കിഴല് നിഴൽ എവിടേക്ക് മാറി, കിഴക്ക് ഭാഗത്തേക്ക് മാറി. അപ്പോൾ ഫസ്റ്റ് നിഴലുള്ളതിൻ്റെ ഓപ്പോസിറ്റിലാണ് ലാസ്റ്റത്തെ നിഴലുള്ളത്. റെഡിയല്ലേ? ഫസ്റ്റ് നിഴലുള്ളത് അതിൻ്റെ ഏത് ഭാഗത്താണ്, വലതുഭാഗത്താണ്. ലാസ്റ്റത്തിൽ നിഴലുള്ളത് എവിടെയാണ്, അതിൻ്റെ ഇടതുഭാഗത്താണ് നിഴലുള്ളത്. അപ്പോൾ സൂര്യൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചിട്ട് നിഴലും മാറുന്നു. ഓക്കെ, ദ നെക്സ്റ്റ്, ചേഞ്ചിങ് സീസൺ. സീസണിലുണ്ടാകുന്ന മാറ്റം. എന്താ സീസൺ എന്ന് പറഞ്ഞാൽ, സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലവും വേനൽക്കാലവും ശൈത്യകാലവും വസന്തവും ശരത്കാലവും ഒക്കെ മാറി മാറി വരുന്നതാണെന്ത് സീസൺ, ഋതുക്കൾ എന്നാണ് അതിനെ മലയാളത്തിൽ പറയാം. നോക്കാം, അലോങ് വിത്ത് ദ റൊട്ടേഷൻ ഓഫ് ഇറ്റ്സ് ആക്സിസ് ദ എർത്ത് ആൽസോ മൂവ് അറൗണ്ട് ദ സൺ. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ വേറെ ഒരു ചലനം കൂടെ നടക്കുന്നുണ്ട്. ആ ചലനം എന്താണ്, ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുക. ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും, 24 മണിക്കൂർ എടുക്കും. അതാണ് ഒരു ദിവസം അല്ലേ. അപ്പോൾ സൂര്യൻ്റെ നേർക്ക് വരുന്ന ഭാഗത്ത് എന്തായിരിക്കും, ഡേ ആയിരിക്കും. സൂര്യൻ്റെ ഓപ്പോസിറ്റിൽ വരുന്ന ഭാഗത്ത് നൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് മാറി മാറിയിട്ട് അനുഭവപ്പെടാനുള്ള കാരണം റൊട്ടേഷനാണ്. മറ്റൊരു ചലനമാണ് മൂവ്മെൻ്റ് ഓഫ് എർത്ത്, മറ്റു ഭൂമിയുടെ മറ്റൊരു ചലനമാണ് എന്ത് റെവല്യൂഷൻ. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പരിക്രമണം എന്നാണ് മലയാളത്തിൽ പറയാം. എന്താണ് റെവല്യൂഷൻ, ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. സൂര്യൻ വലിയൊരു നക്ഷത്രമാണ് അല്ലേ, ഭൂമിയും മറ്റു ഗ്രഹങ്ങളൊക്കെ എന്താണ് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റാൻ എത്ര സമയമെടുക്കും അറിയോ, ഭൂമിക്കൊരു പ്രാവശ്യം സൂര്യനെ ചുറ്റിത്തീരാൻ 365 ദിവസമെടുക്കും. 365 ദിവസമാണെന്ത് ഒരു വർഷം. January 1 മുതൽ December 31 വരെ നോക്കിയാൽ 365 ദിവസം ഉണ്ടാകും അല്ലേ. 365 ദിവസമാണ് ഉണ്ടാവുക. അപ്പോൾ കാല് കൂടിയാൽ 4 കൂടുമ്പോൾ ഒരു ദിവസം അധികം അല്ലേ. അപ്പോൾ 4 കൂടുമ്പോൾ എന്താകും, ഒരു ദിവസം 366 ദിവസം ഉണ്ടാകും. അപ്പോൾ എന്താണ് റെവല്യൂഷൻ, ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. The movement of earth around the sun is called a revolution. Okay.
നോക്കാം, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? ആദ്യം രണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കുട ചൂടി നടക്കുന്നുണ്ട് അല്ലേ. കുട ചൂടി നടക്കുക എപ്പോഴാണ്? നല്ല മഴക്കാലം ഉണ്ടാകുമ്പോഴാണ് കുട ചൂടി നടക്കുക. അപ്പോൾ ആദ്യത്തത് എന്താണ്? നല്ല മഴക്കാലമാണ്. ദെൻ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്ക്, നല്ല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. എപ്പോഴാണ് പൂക്കൾ വിരിയ? വസന്തകാലത്തിലാണ് പൂക്കൾ വിരിയ. ദെൻ അടുത്ത ചിത്രത്തിലേക്ക് നോക്ക്, മഞ്ഞുണ്ട് അല്ലേ. മഞ്ഞുണ്ട്, നല്ല മഞ്ഞുണ്ട്, തണുപ്പാണ്. ഏത് കാലത്താണ് തണുപ്പ് അനുഭവപ്പെടുക? ശൈത്യകാലത്തിലാണ് തണുപ്പ് അനുഭവപ്പെടുക. ഇതിന് അടുത്തത് നോക്കുക, ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അല്ല. മരത്തിലുള്ള ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇലപൊഴിയും കാലമാണ്. ഏതാണ് ഇലപൊഴിയും കാലം? ശരത്കാലമാണ് ഇലപൊഴിയും കാലം. ദെൻ അടുത്തത് നോക്കുക, അടുത്തത് അല്ലേ, പാടമൊക്കെ വരണ്ടുണങ്ങിയിട്ടുണ്ട് അല്ലേ. ആളുകൾ കിട്ടുന്ന നേരത്തു നിന്ന് വെള്ളമൊക്കെ എടുത്തു കൊണ്ടുപോവാണ്. ഇങ്ങനെ വരണ്ടുണങ്ങുന്ന കാലം ഏതാണ്? വേനൽക്കാലമാണ് വരണ്ടുണങ്ങുന്ന കാലം. വീണ്ടും ഏതിലേക്ക് പോകുന്നു? മഴക്കാലത്തിലേക്ക് പോകുന്നു. അപ്പോൾ മഴക്കാലമുണ്ട്, വസന്തകാലമുണ്ട്, ശൈത്യകാലമുണ്ട്, ശരത്കാലമുണ്ട്, അതുപോലെ തന്നെ വേനൽക്കാലമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സീസണുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് വായിച്ച് നോക്കാം. വാട്ട് ഓൾ ചേഞ്ചസ് ഒക്കെ ഇൻ അവർ സറൗണ്ടിങ്സ് ഇൻ എ സിംഗിൾ ഇയർ. ഒക്കെ ഒരു വർഷത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്, എല്ലാം മാറി മാറി വരുന്നുണ്ട് അല്ലേ. റെയിനി സീസൺ ബഗിൻസ് വിത്ത് ദ റീ ഓപ്പണിങ് ഓഫ് സ്കൂൾ അല്ലേ. സ്കൂൾ തുറക്കുമ്പോൾ ഏത് സീസണാണ്? മഴക്കാലമാണ്. സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മൾ പുതിയ കൊടയൊക്കെ എടുത്തിട്ട് സ്കൂളിലേക്ക് പോകും അല്ലേ. എന്താണ് അന്ന്? മഴക്കാലമാണ്. ഇന്റർമിറ്റന്റ് റെയിൻ കണ്ടെയ്ൻ ഫോർ അവർ 5 മന്ത്സ് അല്ലേ. ഏകദേശം ഒരു 5 മാസക്കാലം നമുക്ക് മഴയുണ്ട്. ദെൻ ഗ്രാജുവലി ഇറ്റ് ഗ്രോസ് കോൾഡ്. പിന്നെന്താണ്? തണുപ്പിലേക്ക് മാറും. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കംസ് ഹോട്ട്. പിന്നീട് അത് ചൂടായിട്ട് മാറും. സം ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്. ചില മരങ്ങളൊക്കെ എന്താകും? അതിൻ്റെ ഇലകൾ പൊഴിക്കും. ബിയർ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്. ഏതൊക്കെ ഉണ്ടാകും? പഴങ്ങളും അതുപോലെ തന്നെ പൂക്കളുമൊക്കെ ഉണ്ടാകുന്ന കാലമുണ്ട്. ഇങ്ങനെ പല കാലങ്ങളായിട്ട് മാറി വരുന്നുണ്ട് അല്ലേ. നോക്കാം, ഡു യു നോ വൈ ദ സീസണൽ ചേഞ്ചസ് ഒക്കെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സീസൺ മാറി മാറി അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് വർഷം മുഴുവൻ വേനലല്ലാത്തത്? എന്തുകൊണ്ടാണ് വർഷം മുഴുവൻ മഴക്കാലമല്ലാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വർഷം മുഴുവൻ ശൈത്യകാലമല്ലാത്തത്? അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇറ്റ് ഇസ് ഡ്യൂ ടു ദ റവല്യൂഷൻ ഓഫ് എർത്ത് ദാറ്റ് വി എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് സീസൺ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ റവല്യൂഷൻ ഓഫ് എർത്ത്. ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ്, പരിക്രമണം കൊണ്ടാണ്, റവല്യൂഷൻ കൊണ്ടാണ്. എന്താണ് റവല്യൂഷൻ? റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെയാണ് റവല്യൂഷൻ എന്ന് പറയുന്നത്. അഥവാ ദ മൂവ്മെൻ്റ് ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റവല്യൂഷൻ. ഓക്കെ, യു ഹാവ് ലേൺഡ് ഇൻ പ്രീവിയസ് ക്ലാസ് ദാറ്റ് ഓൾ പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം റിവോൾവ് അറൗണ്ട് ദ സൺ. മുൻ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? സോളാർ സിസ്റ്റത്തിലെ, സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ 5.16. ഏതാണ് ചിത്രം? ഇതാണ് ചിത്രം അല്ലേ. 5.16 റവല്യൂഷൻ ഓഫ് എർത്ത്. ഇത് സെൻട്രലി കാണുന്ന ചുവപ്പ് കാണുന്ന എന്താണ്? സൂര്യനാണ്. ദെൻ ബാക്കി കാണുന്നതൊക്കെ എന്താണ്? ഓരോ പ്ലാനറ്റാണ് അല്ലേ. മെർക്കുറി ഉണ്ട്, അതുപോലെ തന്നെ വീനസ് ഉണ്ട്, എർത്തുണ്ട്, അങ്ങനെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അല്ലേ. 7 ഗ്രഹങ്ങളില്ലേ, 7 ഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ചിത്രമാണ് അത് തന്നിട്ടുള്ളത്. ഡു യു നോ ഹൗ ലോങ് ഇറ്റ് ടേക്ക് ഫോർ ദ എർത്ത് കംപ്ലീറ്റ് 1 റവല്യൂഷൻ അറൗണ്ട് ദ സൺ? ഓരോന്നും എത്ര സമയം ഡു യു നോ ഹൗ ലോങ് ഇറ്റ് ടേക്ക് ഫോർ എർത്ത് ടു കംപ്ലീറ്റ് റവല്യൂഷൻ അറൗണ്ട് ദ സൺ? ഭൂമിക്ക് സൂര്യനെ ഒരു റൗണ്ട് ചുറ്റുന്നതിന് എത്ര സമയമെടുക്കും എന്ന് നിങ്ങൾക്കറിയും? ആക്ച്വലി ഇറ്റ് വിൽ ടേക്ക് 365 ആൻഡ് 1/4 ഡേയ്സ്.
165 ദിവസം ആണ് എടുക്കുന്നത് 165 കാൽ ദിവസം എടുക്കും സൂര്യനെ ഭൂമിയെ ഒരു റൗണ്ട് ചുറ്റാൻ ഓരോ ഗ്രഹങ്ങൾക്കും ഇതിൽ വ്യത്യാസമുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും ഒരേപോലെയല്ല കൂടുതൽ ഉള്ളതൊക്കെ ഉണ്ട് അല്ലേ വ്യാഴത്തിനാണെങ്കിലും ഏകദേശം 12 വർഷം എടുക്കും റൗണ്ട് ചെയ്ത് വരാൻ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം 365 കാൽ ദിവസമാണ് എന്ത് ഒരു റൗണ്ട് സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന ദിവസം വിച്ച് ഇസ് കൺസിഡേർഡ് ആസ് എ ഇയർ അതാണ് നമ്മളൊരു വർഷമായിട്ട് കണക്കാക്കുന്നത് അപ്പം നേരത്തെ നമ്മളൊരു ദിവസം എന്താന്ന് പറഞ്ഞു ഇപ്പം നമ്മളൊരു വർഷം എന്താന്ന് പറഞ്ഞു ദിവസം എന്താണ് ഭൂമി അതിൻ്റെ ആക്സിസിൽ സ്വയം കറങ്ങുന്നത് അഥവാ റൊട്ടേഷൻ്റെ ടൈമാണ് ഒരു ദിവസം അഥവാ 24 മണിക്കൂർ ദെൻ റെവല്യൂഷൻ്റെ ടൈമാണ് ഒരു വർഷം അഥവാ 365 ദിവസം ഓ ദെൻ ഇവിടെ രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട് എന്താണ് വാവ് വാട്ട് എ സ്പീഡ് എന്തൊരു സ്പീഡിലാണ് അല്ലേ എന്ത് സ്പീഡിലാണ് കറങ്ങുന്നത് ഡു യു നോ ദ ആവറേജ് സ്പീഡ് ഓഫ് ആൻ എയറോപ്ലെയിൻ ഒരു എയറോപ്ലെയിൻ ശരാശരി എത്ര സ്പീഡിലാണ് പോകുമെന്ന് നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് അബൌട്ട് 560 km/h ഒരു മണിക്കൂറിൽ 560 km സ്പീഡിലാണ് ഒരു എയറോപ്ലെയിൻ പോവുക ബട്ട് ദ സ്പീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എർത്ത് ഈസ് 96,000 km/h ഭൂമി കറങ്ങുന്നത് എത്ര സ്പീഡിലാണ് 96,000 km ഒരു മണിക്കൂറിൽ 96,000 km പോകുന്നുണ്ട് ഭൂമി അപ്പോൾ ഒരു പ്ലെയിൻ പോകുന്നതിനേക്കാളും വളരെ സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ദെൻ ലീപ്പ് ഇയർ ലീപ്പ് ഇയർ മലയാളത്തിലെ അതിവർഷം എന്ന് പറയും ലീപ്പ് ഇയർ ഓക്കെ നോക്കാം നമുക്ക് നേരത്തെ പറഞ്ഞു ഒരു ഭൂമിക്ക് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും 365 ദിവസം എടുക്കും അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ് നമ്മൾ പരിഗണിക്കുക അപ്പോൾ ഓരോ വർഷം ഒരു കാൽ ദിവസം അധികം വരുന്നുണ്ട് അല്ലേ അപ്പോൾ 2 കാൽ ദിവസം വന്നാൽ 1/2 ദിവസമായി 4 കാൽ ദിവസം വന്നാൽ എന്തായി 1 ദിവസമായി അപ്പോൾ 4 വർഷം കഴിയുമ്പോൾ 1 ദിവസം അധികം ഉണ്ടാവും ആ 4 വർഷം കഴിയുമ്പോഴുള്ള വർഷത്തെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയാം 366 ദിവസം ഉണ്ടാവും ലീപ്പ് ഇയർ എടുത്താൽ അതിവർഷം എടുത്തു കഴിഞ്ഞാൽ അപ്പം 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന വർഷങ്ങളാണ് പൊതുവെ എന്ത് വരിക ലീപ്പ് ഇയർ വരിക ഇപ്പോൾ 2020 എന്താണ് ലീപ്പ് ഇയറാണ് അപ്പോൾ ലീപ്പ് ഇയറിൻ്റെ പ്രത്യേകത എന്താ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി എത്ര ഉണ്ടാകും 29 ദിവസം ഉണ്ടാകും സാധാരണ ഫെബ്രുവരി എത്ര ദിവസം ഉണ്ടാവുക 28 ദിവസം ഉണ്ടാകും അപ്പം ലീപ്പ് ഇയറിൽ എത്ര ദിവസം ഉണ്ടാകും 29 ദിവസം ഉണ്ടാകും 2020 എന്താണ് ലീപ്പ് ഇയറാണ് ഇനി അടുത്ത ലീപ്പ് ഇയർ അപ്പം എന്തായിരിക്കും 4 വർഷം കഴിയുമ്പോൾ എന്താണ് കിട്ടുക 2024 എന്താണ് ലീപ്പ് ഇയറാണ് വരിക ഓക്കെ ഇതെന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തിങ്ക് വാട്ട് മൈറ്റ് ഹാപ്പൻ ഇഫ് ഐ സ്റ്റോപ്പ് റിവോൾവിങ് അറൗണ്ട് ദ സൺ ഭൂമി ചോദിക്കുകയാണ് തിങ്ക് ഒന്ന് ആലോചിച്ച് നോക്ക് വാട്ട് മൈറ്റ് ഹാപ്പൻ എന്ത് സംഭവിക്കും ഇഫ് ഐ സ്റ്റോപ്പ് റിവോൾവിങ് അറൗണ്ട് ദ സൺ ഞാൻ ഭൂമിക്ക് ചുറ്റും കറങ്ങാതെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നേരത്തെയും ഇതേപോലെ ചോദിച്ചില്ലേ നേരത്തെ ഇതേപോലെ എന്താ ചോദിച്ചത് ഞാൻ സ്വയം കറങ്ങാതെ കറങ്ങാതെ നിൽക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് ചോദിച്ചു റൊട്ടേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഭൂമി സ്വയം കറങ്ങാതെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്താ സംഭവിക്കുക എവിടെയാണോ പകല് അവിടെ എപ്പോഴും പകലായിരിക്കും അല്ലേ എല്ലായ്പ്പോഴും പകലായിരിക്കും അവിടെ രാത്രി ആവില്ല എവിടെയാണോ രാത്രി അവിടെ എപ്പോഴും എന്തായിരിക്കും രാത്രി ആയിരിക്കും അവിടെ എന്താവില്ല പകലാവില്ല അപ്പം അതേപോലെ ഇനി ഇവിടെ റെവല്യൂഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഒരു സ്ഥലത്ത് എന്താണോ ക്ലൈമറ്റ് അവിടെ വിൻ്റർ സീസൺ ആണെങ്കിൽ അവിടെ എല്ലാ കാലത്തും എന്തായിരിക്കും വിൻ്റർ ആയിരിക്കും ഒരു സ്ഥലത്ത് അവിടെ സമ്മർ സീസൺ ആണെങ്കിൽ അവിടെ എല്ലാ കാലത്തും എന്തായിരിക്കും സമ്മർ ആയിരിക്കും ഓക്കെ അതാണ് അതുകൊണ്ട് സംഭവിക്കുക അപ്പോൾ സ്റ്റോപ്പ് റിവോൾവിങ് അറൌണ്ട് ദ സൺ സൂര്യനെ ചുറ്റുന്നത് നിർത്തിവെച്ചാൽ എന്ത് സംഭവിക്കും ദർ ഡസൻ എക്സ്പീരിയൻസ് സീസൺസ് അവിടെ സീസൺ അനുഭവപ്പെടുകയില്ല എന്നുള്ളതാണ് ഉത്തരം ഹോ ദറ്റ്സ് വൈ ഹാവ് ബർത്ത് ഡേ ഓൺലി വൺസ് ഇൻ എവറി 4 ഇയർ ആസ് ഐ വാസ് ബോൺ ഓൺ 29th February ഒരാൾ
ജനിച്ച ദിവസം ഫെബ്രുവരി 29 ആണെന്ന് വിചാരിക്കുക. ഫെബ്രുവരി 29 ജനിച്ച ആൾക്ക് അയാളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ എന്നാ പറ്റുക? ഫെബ്രുവരി 29 ജനിച്ചാൽ ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ 4 വർഷം കഴിയണം അല്ലേ. ഇപ്പം 2020 ഫെബ്രുവരി 29 ജനിച്ച ഒരു കുട്ടിക്ക് 2021 ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താ? 2021 ഫെബ്രുവരി 28 ഉണ്ടാവുള്ളൂ, 2022 ഫെബ്രുവരി 28 ഉണ്ടാവുള്ളൂ, 2023 ഫെബ്രുവരി 28 ഉണ്ടാവുള്ളൂ, പിന്നെ എന്താ ഉണ്ടാവുക? 2024 ഫെബ്രുവരി 29 ഉണ്ടാവുക. 4 വർഷം കഴിയുമ്പോഴാണ് ലീപ്പ് ഇയർ, അപ്പോഴേ 366 ദിവസം ഫെബ്രുവരി 29 ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിയുള്ളൂ? 4 വർഷത്തിലൊരിക്കൽ മാത്രമേ ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇന്നത്തെ ഫോളോ അപ്പ് ആണ് ഈ വർക്ക്. ഇതിൽ ഒന്നാമത്തത്, ഭൂമിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ എഴുതുക. വായു, വെള്ളം, മണ്ണ്, വനം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതുക. രണ്ടാമത്തത്, ഭൂമിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പേര് എഴുതുക. ആ രാജ്യത്തിൻ്റെ അക്ഷാംശ, രേഖാംശ, സ്ഥാനം എഴുതുക. മൂന്നാമത്തത്, ഭൂമി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എഴുതുക. വായു മലിനീകരണം, ജലമലിനീകരണം, ഇങ്ങനെയൊക്കെയല്ലേ, അങ്ങനെ പ്രശ്നങ്ങൾ എഴുതുക. ദെൻ നാലാമത്തെ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എഴുതുക. ഈ തന്നിരിക്കുന്ന ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഫോളോ അപ്പ്.